السلام عليكم ورحمة الله وبركاته. കാരണം ഭർത്താവ് ഗൾഫിലാണ്. കാരണം ഭർത്താവ് ഗൾഫിലാണ് എന്ന പുസ്തകത്തിന്റെ ആറാമത്തെ ഭാഗം തുടങ്ങുന്നു. അടുത്ത അധ്യായം ദാമ്പത്യ വിജയത്തിന് ഒരു ആത്മപരിശോധന. പരസ്പരം മനസ്സിലാക്കി വിട്ടുവീഴ്ചയോടെ ജീവിക്കുക എന്നതാണല്ലോ ദാമ്പത്യ ജീവിത വിജയത്തിന്റെ അടിത്തറ. സഹനശക്തിയില്ലാത്തവരുടെ ജീവിതത്തിൽ ഇടയ്ക്കിടെ പൊട്ടലും ചീറ്റലും സ്വാഭാവികമാണ്. ഈയിടെ ചൈനയിലെ ഒരു പട്ടണത്തിൽ നടത്തിയ ദാമ്പത്യ സർവേയുടെ ഫലത്തിൽ അടിവരയിട്ട് പറഞ്ഞ പ്രധാന കാര്യം കഴിഞ്ഞുപോയ കാര്യങ്ങളെ ചുഴിഞ്ഞു നോക്കാതിരിക്കുക എന്നതാണ്. അതായത് പരസ്പര ജീവിതത്തിനിടയിൽ ഉണ്ടാവുന്ന അവസരങ്ങളെയും അനിഷ്ട പ്രവർത്തനങ്ങളെയും വീണ്ടും ഓർമ്മിപ്പിക്കാതിരിക്കുക. തെറ്റ് മറുകക്ഷിയുടെ ഭാഗത്താണെങ്കിലും പൊറുക്കാൻ കഴിയണം എന്നർത്ഥം. തന്റെ ഭാഗം ന്യായീകരിക്കാൻ വീണ്ടും വീണ്ടുമുള്ള ശ്രമം ഇണയെ മാനസികമായി വിഷമിപ്പിക്കുകയാണ് ചെയ്യുക. മനസ്സ് ക്ഷീണിച്ചാൽ ഉന്മേഷം നഷ്ടപ്പെടും. പ്രസരിപ്പില്ലാത്ത ജീവിതമായിരിക്കും അത്തരക്കാരുടേത്. ദാമ്പത്യ ജീവിതം സംതൃപ്തമാണോ എന്നറിയാൻ ദമ്പതികളോട് ചില ചോദ്യങ്ങൾ. പങ്കാളിയുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഭക്ഷണം, വസ്ത്രം, വീട് തുടങ്ങിയവ പങ്കാളിയുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾ കാത്തു സൂക്ഷിക്കാറുണ്ടോ? ഒഴിവു സമയങ്ങളിൽ പങ്കാളിയോട് സംസാരിച്ചിരിക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ? ഏത് വിഷയം സംസാരിക്കാനാണ് പങ്കാളിക്ക് താല്പര്യം എന്ന് നിങ്ങൾക്കറിയാമോ? പങ്കാളിയുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പങ്കാളിയുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, ഇഷ്ടജനങ്ങൾ തുടങ്ങിയവരെ താങ്കൾ ഇകഴ്ത്തി സംസാരിക്കാറുണ്ടോ? പങ്കാളിയിൽ നിന്നുണ്ടാവുന്ന അനിഷ്ടകാര്യങ്ങളോട് നിങ്ങൾ പ്രതികരിക്കുന്ന രീതി എങ്ങനെയാണ്? ഓർമ്മിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ നല്ല സമയം നോക്കിയാണോ പറയാറുള്ളത്? പങ്കാളിയിൽ നിന്ന് നല്ല കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾ പ്രശംസിക്കാറുണ്ടോ? ഗൃഹകാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടുജോലിയിൽ നിങ്ങൾ പങ്കാളിയെ സഹായിക്കാറുണ്ടോ? പങ്കാളി ചൂണ്ടിക്കാട്ടുന്ന തെറ്റ് അംഗീകരിക്കാറുണ്ടോ? പരാതി പറയുമ്പോൾ സമയവും സന്ദർഭവും നോക്കാറുണ്ടോ? മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പങ്കാളിയോട് പറയാറുണ്ടോ? പങ്കാളി ദൂർത്ത് കാണിക്കുന്ന സ്വഭാവക്കാരനാണെങ്കിൽ അത് ശ്രദ്ധാപൂർവം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കാറുണ്ടോ? പങ്കാളിയെ ഏതെങ്കിലും നിലക്ക് വഞ്ചിക്കാറുണ്ടോ? പങ്കാളിയുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും താങ്കൾ മോശമായി പെരുമാറാറുണ്ടോ? ഈ ചോദ്യങ്ങളിലെ മുഴുവൻ കാര്യങ്ങൾക്കും തൃപ്തികരമായ മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ സുഖകരമായ ജീവിതമാണ് നിങ്ങളുടേത് എന്ന് അഭിമാനിക്കാം. 10 താഴെയാണ് ശരിയെങ്കിൽ കുറെ കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാനാകും എന്നർത്ഥം. 5 ചോദ്യങ്ങൾക്ക് പോലും തൃപ്തികരമായ മറുപടിയില്ലെങ്കിൽ ദാമ്പത്യ ജീവിതം സംതൃപ്തമാക്കാൻ നിങ്ങൾ കുറെ കൂടി ശ്രമിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത അധ്യായം. അധ്വാനിക്കും നിങ്ങൾ സൂര്യന്റെ ചോട്ടില്. സ്നേഹസമ്പന്നനായ ഭർത്താവാണ് ഏതൊരു സ്ത്രീയുടെയും സങ്കല്പത്തിൽ ഉണ്ടാവുക. സ്നേഹം എന്നത് പ്രവൃത്തിയിലൂടെ പ്രകടമാവേണ്ട ഉത്തമ ഗുണമാണ്. പുറത്ത് മാന്യനും വീട്ടിൽ ക്രൂരവുമാകുന്ന അനേകം ഭർത്താക്കന്മാർ നമുക്കിടയിലുണ്ട്. ഭാര്യയോട് സ്നേഹത്തോടെ മിണ്ടാനോ ഒന്ന് പുഞ്ചിരിക്കാനോ അവർക്കറിയില്ല. വീട്ടിലെത്തുമ്പോൾ ഒരു തരം തലക്കനം അവരിൽ നിറയുന്നത് കാണാം. വടകര ഭാഗത്ത് ഒരു പള്ളി മദ്രസ കമ്മിറ്റി സെക്രട്ടറി ഇതെഴുതുന്ന ആൾക്കറിയാം. 30 വയസ്സായപ്പോഴേക്കും 2 ഹജ്ജ് ചെയ്ത ആ കർമ്മോത്സുകൻ വർഷങ്ങളായി സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നു. ജനറൽ ബോഡി കൂടുമ്പോഴൊക്കെ മൊയ്തു ഹാജി തന്നെ സെക്രട്ടറി ആയാൽ മതിയെന്ന് ആളുകൾ ഒന്നടങ്കം ആവശ്യപ്പെടും. മഹല്ലിന്റെയും മഹല്ലുകാരുടെയും മർമ്മം അറിയാവുന്നത് തന്നെ പ്രധാനം. വർഷങ്ങളായി ഉസ്താദുമാർക്ക് ഒരാക്ഷേപവും ഇയാളെ പറ്റി പറയാനില്ല. എല്ലാ വിഷയത്തിലും അഗ്രഗണ്യനാണ്. ഓടിപ്പാഞ്ഞ് കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന നിപുണൻ. ഇതൊക്കെയാണെങ്കിലും ഇയാൾ ഭർത്താവിന്റെ റോളിൽ പരാജിതനാണ്. മാർക്ക് വട്ടപൂജ്യം. നാട്ടുകാർക്കും കൂട്ടുകാർക്കും സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന ഇയാൾ ഭാര്യയെ സ്നേഹിക്കാൻ മറന്നുപോയി. വീട്ടിലെത്തുന്നതോടെ ഇയാൾ ഗൗരവ പ്രകൃതക്കാരനാകുന്നു. രാത്രി ഏറെ വൈകുവോളം കണക്കുകളും രേഖകളും നോക്കി ഉറക്കമൊഴിക്കുന്നു. പിന്നെ അലസനായി ബെഡിലേക്ക് വീഴുന്നു. ഭാര്യ സുന്ദരിയും വിദ്യാഭ്യാസമുള്ളവളുമാണ്. ഈ ഒറ്റപ്പെടലിൽ അവൾക്ക് അസഹ്യമായി.
ഇപ്പോൾ സമയം പോക്കാണെന്ന പേരിൽ അവർ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയാണ്. കൊച്ചുകുട്ടികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് മനസ്സുഖം കിട്ടുന്നുണ്ടാവണം. ഇത്തരം കേസുകൾ അപൂർവമല്ലെന്ന് ചുറ്റുവട്ടങ്ങളിൽ നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും. ഭർത്താവ് സ്നേഹിക്കാൻ മറന്നുപോവുകയും ഭാര്യ സ്നേഹം കൊതിക്കുകയും ചെയ്യുമ്പോൾ അത് മാനസിക പ്രശ്നങ്ങൾക്ക് നിമിത്തമാകുന്നു. ആത്മഹത്യകളും ഒളിച്ചോട്ടങ്ങളും വർദ്ധിക്കുന്നതിന്റെ പിന്നിൽ ഇത്തരം രഹസ്യങ്ങളുണ്ടാവും എന്ന് തീർച്ച. അധ്വാനിക്കും നിങ്ങൾ സൂര്യന്റെ ചോട്ടില്, അനുഭവിക്കാൻ ഞാനും കുട്ടിയും ഈ വീട്ടില്. എന്തിനു സമ്പാദിക്കണം? ഒന്നുമില്ലെങ്കിൽ തമ്മിൽ കണ്ടുകൊണ്ട് നമ്മൾ രണ്ടും ഒരു പത്രത്തിൽ ഉണ്ണാമല്ലോ, ഒരു പായ് വിരിച്ചൊന്നിച്ചുറങ്ങാമല്ലോ. ഗൾഫ് മലയാളികളുടെ കത്തുപാട്ടിലെ ഈ വരികൾ ഒരു ഭാര്യയുടെ മനവാർന്ന ഹൃദയം കാണാം. ഭർത്താവിന്റെ സ്നേഹത്തിന് കാത്തിരിക്കുന്ന മനസ്സ്, അതെ, അവൾ കാത്തിരിക്കുകയാണ്. സ്നേഹനിധിയായ ഒരാൾ തനിക്കും കുടുംബത്തിനും വേണ്ടി മരുഭൂമിയിൽ വിയർപ്പൊഴുകുകയാണ് എന്ന ചിന്ത അവളുടെ മനസ്സിനെ മതിക്കുമ്പോൾ മറ്റ് പ്രലോഭനങ്ങളൊന്നും അവൾക്കൊരു പ്രശ്നമാവുന്നില്ല. ഇതാണ് സ്നേഹം. അത് വില കൊടുത്താൽ കിട്ടാത്തതാണ്. സ്നേഹിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്. അത് പ്രകടിപ്പിക്കുന്നിടത്താണ് പല ഭർത്താക്കന്മാരും പരാജയപ്പെടുന്നത്. സ്നേഹം എന്നത് ഒരു പ്രത്യേക സമയത്ത് മാത്രം പങ്കുവെക്കപ്പെടേണ്ടതല്ല. ജീവിതത്തിലുടനീളം അതിന് സ്ഥാനമുണ്ട്. നോട്ടത്തിൽ, സംസാരത്തിൽ, പ്രവൃത്തിയിൽ, സമീപനത്തിൽ, കത്തെഴുത്തിൽ, സമ്മാനങ്ങൾ നൽകുന്നതിൽ, പ്രശംസിക്കുന്നതിൽ, കിടപ്പറയിൽ, എല്ലായിടത്തും സ്നേഹവികാരം തുടിക്കേണ്ടതുണ്ട്. ഭാര്യയിൽ നിന്ന് മോശമായ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പേരിൽ അവളെ ശപിക്കരുത്. നിങ്ങൾക്ക് ഗുണമുള്ള മറ്റു കാര്യങ്ങൾ അവളിൽ നിന്നുണ്ടാവുന്നുണ്ടല്ലോ, അതേപറ്റി ഓർത്ത് ക്ഷമിക്കുക എന്ന് പറഞ്ഞ പ്രവാചകൻ എത്ര മനഃശാസ്ത്രപരമായ സമീപനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഭാര്യയുടെ വിഷമങ്ങൾ കണ്ടറിയുന്നവനാണ് നല്ല ഭർത്താവ്. ഭക്ഷണം രുചി കുറഞ്ഞാൽ അവളെ കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യാത്തവൻ. ഈയിടെ ഒരു മതപണ്ഡിതന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടി. പാവപ്പെട്ട വീട്ടുകാരാണ്, ചിക്കൻ ബിരിയാണി ആ വീട്ടിൽ ആദ്യമായി വെക്കുന്നതാണെന്ന് തോന്നും. വീട്ടുകാരുടെ ഉത്സാഹം കണ്ടാൽ ഉസ്താദിന്റെ കൂടെ ഞാനും ഭക്ഷിക്കാനിരുന്നു. ദേ വരുന്നു ഒന്നാം നമ്പർ ഒരു മുടി. ആദ്യപിടിയിൽ തന്നെ മുടി കിട്ടുന്നു. അതിന്റെ നീളം അപാരമാണ്. ഒരു ചുറ്റിയപ്പോൾ തന്നെ ഉസ്താദിന് കാര്യം മനസ്സിലായി. കൈയെടുത്താൽ മുടി എല്ലാവരും കാണും. ഉസ്താദ് പെട്ടെന്ന് ചുമരിലേക്ക് നോക്കി പറഞ്ഞു, ഹായ്, എന്തു നല്ല കലണ്ടർ, ഇത് എവിടുന്ന് കിട്ടി? എല്ലാവരുടെയും ശ്രദ്ധ കലണ്ടറിലേക്ക് തിരിഞ്ഞപ്പോൾ ഉസ്താദ് തന്ത്രപൂർവം മുടി മാറ്റിയിട്ടു. പിന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ ഭക്ഷണം കഴിച്ചു. ഒടുവിൽ, നല്ല ബിരിയാണി, ഇത് ഇത്ര നല്ല ബിരിയാണി അടുത്തൊന്നും കഴിച്ചിട്ടില്ല എന്ന് വീട്ടുകാരോട് പറയുകയും ചെയ്തു. അപ്പോൾ ആതിഥേയന്റെ മുഖത്തുണ്ടായ സംതൃപ്തി ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് വരാം. ഒരു ബക്കറ്റ് വെള്ളം പോലും കോരാത്ത ഭർത്താവ്, അഞ്ചോ ആറോ കുട്ടികളുണ്ടെങ്കിലും ഒന്നിനെയും കുളിപ്പിക്കാത്ത, വസ്ത്രം ധരിപ്പിക്കാൻ അറിയാത്ത, ഭക്ഷണം കൊടുക്കാൻ അറിയാത്ത പിതാവ്, അടുക്കളയിൽ ഭാര്യ തകൃതിയായ ജോലിയിലാണെങ്കിലും മൂത്രമൊഴിച്ച കുട്ടിയെ കഴുകാൻ തയ്യാറാവാത്ത പിതാവ്, വീട്ടിലെ നിലം തുടക്കാനോ വിറകി കീറാനോ ഒരുക്കമല്ലാത്ത ഗൃഹനാഥൻ, മീൻ മുറിക്കാനോ മാംസം കഴുകാനോ മുറി ക്ലീൻ ചെയ്യാനോ തയ്യാറാവാത്ത പുരുഷന്, ഇതെല്ലാം ചെയ്യേണ്ട ഒരേ ഒരാൾ ഭാര്യ, അതിനിടക്ക് അമ്മായിയമ്മ നാത്തൂൻ പോലുകളെ അതിജീവിക്കേണ്ട ഭാര്യ, ഇതെല്ലാം ചെയ്യുന്ന ഭാര്യയോട് ഒരു നല്ല വാക്ക് പറയാൻ നമുക്ക് സമയമില്ല. അഥവാ ഭക്ഷണത്തിൽ നിന്ന് ഒരു മുടിയെങ്ങാൻ കിട്ടിയെന്നിരിക്കട്ടെ, പിന്നെ ആക്ഷേപങ്ങളുടെയും പരിഹാസത്തിന്റെയും അഭിഷേകങ്ങളായി. ഇത് ചെയ്യുന്നയാൾ ഭർത്താവോ അതോ കാട്ടാളനോ? ഒരു നിമിഷം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത അധ്യായം, ഭർത്താവിന്റെ മൗനം. എന്റെ മേശപ്പുറത്തിരിക്കുന്നത് ഒരു വായനക്കാരിയുടെ കത്താണ്. നമുക്കവളെ സൗദ എന്ന് വിളിക്കാം. സൗദ നല്ല ഒരു വായനക്കാരിയും ജീവിതത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടുമുള്ളവളാണ്. ഒഴിവു സമയം നല്ല പുസ്തകങ്ങൾ വായിക്കലാണ് അവളുടെ പ്രധാന ഹോബി. എന്താണ് സൗദയുടെ പരാതി എന്ന് നമുക്ക് കേൾക്കാം. വലിയ പ്രതീക്ഷയോടെയാണ് ഞാൻ ദാമ്പത്യം ആരംഭിച്ചത്. എന്റെ സങ്കല്പത്തിലുള്ള സുമുഖൻ തന്നെയായിരുന്നു ഭർത്താവ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. രാവിലെ 9 മണിക്ക് പോയാൽ 5 മണിക്ക് തിരിച്ചു വരും. കിട്ടുന്ന ഒഴിവു സമയങ്ങളും ഞായറാഴ്ചയും ഞങ്ങൾക്ക് മതിയാവാറില്ല. അദ്ദേഹത്തോടൊപ്പം എത്ര സംസാരിച്ചിരുന്നാലും സമയം പോകുന്നതറിയില്ല. അത്രയ്ക്ക് സംസാരപ്രിയനും തമാശക്കാരനുമായിരുന്നു അദ്ദേഹം. ഓരോ കാര്യത്തിലും അദ്ദേഹം ഓരോ നർമ്മം കണ്ടെത്തും. അത് പറഞ്ഞാൽ പിന്നെ ചിരിക്കാത്തവർ ആരും ഉണ്ടാവില്ല. വിവാഹിതയായിട്ട് 5 വർഷമായി. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുമായി. എന്നാൽ എന്താണെന്നറിയില്ല, ഭർത്താവിന് ഈയിടെയായി കനത്ത മൗനമാണ്. പഴയ മറ്റ് സംസാരമില്ല, തമാശയില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലായി മുഖം വേർത്തുകെട്ടിയിരിക്കും. രാത്രികൾക്ക് ജീവൻ വളരെ കുറവാണ്.
ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയത്? ഭർത്താവിന്റെ പഴയ സ്വഭാവം തിരിച്ചു കിട്ടാൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? സൗദയുടെ കത്ത് വായിച്ച് ശരിക്കും സങ്കടമായി. ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭർത്താവിന്റെ അംഗീകാരമാണ്, അർഹിക്കുന്ന സ്നേഹമാണ്. അത് കിട്ടുകയാണെങ്കിൽ ഏതു പ്രയാസവും അവൾ സഹിക്കുമല്ലോ. താമസിക്കാൻ നല്ലൊരു വീട് അവൾക്ക് പ്രശ്നമാവില്ല. വെള്ളക്ഷാമവും വിറക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും അവൾ കാര്യമാക്കില്ല. പനിനീർ പൂവിന്റെ സൗന്ദര്യവും മുല്ലപ്പൂവിന്റെ ഗന്ധവും ഉണ്ടായിരുന്ന അവൾ വീട്ടുജോലിയെടുത്ത് കടുത്ത് വാടി എന്നിരിക്കും. തുടിപ്പും മിനുപ്പും അപ്രത്യക്ഷമായി വെറും പേക്കോലമായി എന്നിരിക്കും. എങ്കിലും അവൾ വാശിയോടെ ജീവിക്കുന്നു. എല്ലാ പ്രയാസങ്ങളും അവൾ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നു. ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന രീതിയിൽ അവൾ കൂടുതൽ ത്യാഗിയാവുന്നു. എന്തുകൊണ്ടെന്നാൽ അവൾക്ക് ആഗ്രഹിച്ചത് കിട്ടുന്നുണ്ട്, ഭർത്താവിന്റെ സ്നേഹവും അംഗീകാരവും. ഈയിടെ എന്റെ അയൽക്കാരിയായ സുഹറയുടെ ഭർത്തൃവീട് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. തമിഴ്നാട്ടിലെ ഒരു ചേരി, വെറും 2 സെന്റ് സ്ഥലത്ത് ഒരു മുറിയും വരാന്തയും അടുക്കളയുമുള്ള കൂര. 3 ജ്യേഷ്ഠന്മാരും അവരുടെ ഭാര്യമാരും ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇവിടേക്കാണ് മണവാട്ടിയായി സുഹറ ചെല്ലുന്നത്. നല്ലൊരു കക്കൂസും കുളിമുറിയുമില്ല. വെള്ളത്തിന് പൊതു ടാപ്പ് മാത്രമാണ് ആശ്രയം. അതിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളം വന്നാലായി, ക്യൂ നിന്ന് അളന്നെടുക്കണം. ഈ പ്രയാസങ്ങളിലേക്കാണ് പുഴവക്കത്ത് മാളിക വീട്ടിൽ താമസിച്ചിരുന്ന സുഹറ ചെല്ലുന്നത്. അവൾക്കിതെങ്ങനെ പൊരുത്തപ്പെടാനാവും എന്ന് ആരും സംശയിച്ചു പോകും. അവളെ കാണാൻ പോകുമ്പോൾ എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു. എന്നെ ഈ നരകത്തിലേക്ക് അയക്കാൻ നിങ്ങളും കൂട്ടുനിന്നല്ലോ എന്ന പരാതി ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, അവൾ നിറഞ്ഞ സന്തോഷത്തിലാണ് എന്നെ സ്വീകരിച്ചത്. പരിമിതമായ സൗകര്യത്തിലും അവളുടെ സൗഭാഗ്യത്തെക്കുറിച്ച് വാചാലമായപ്പോൾ ഞാൻ അമ്പരപ്പിന്റെ മൂർധന്യതയിലെത്തി. എന്നെ സമാധാനിപ്പിക്കാൻ അവൾ വെറുതെ പറയുന്നതാവുമോ എന്ന് ഞാൻ ശങ്കിച്ചു. അല്ല എന്നെനിക്ക് ബോധ്യമായി. അവളെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്നത് തന്നെയാണ് കാരണം. ഈ പ്രയാസങ്ങളൊക്കെ താൽക്കാലികമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും വരും സൗഭാഗ്യം എന്ന പ്രതീക്ഷയിൽ അവൾ സന്തുഷ്ടയായിരിക്കുകയാണ്. വിവാഹം ഒരു സ്വപ്നമായി വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളെക്കാൾ ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന വിചാരം അവളെ ഉത്തേജിതയാക്കുന്നു. ഇനി നമുക്ക് സൗദയുടെ കാര്യത്തിലേക്ക് വരാം. ഞാനൊരു സുഹൃത്ത് മുഖേനെ സൗദയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ടു. സൂത്രത്തിൽ അവന്റെ മനസ്സ് വായിക്കുകയും ചെയ്തു. അവനുമുണ്ട് ചില പരാതികൾ. അവന്റെ പേര് മൻസൂറാണ്. ജീവിതത്തെക്കുറിച്ച് സൗദയേക്കാൾ ബോധമുള്ളവൻ. ഭാര്യയെക്കുറിച്ച് അവന്റെ സങ്കല്പം വളരെ വലുതാണ്. 45-ാമത്തെ പെണ്ണുകാണലിന് ശേഷമാണ് സൗദയെ കണ്ടെത്തിയത്. ഇതൊക്കെ അവൻ സൗദയോടും പറഞ്ഞതാണ്. ആദ്യകാലത്തൊക്കെ അവൾക്ക് എന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു. താൻ വരുമ്പോൾ നിറഞ്ഞ പുഞ്ചിരിയുമായി ഗേറ്റിൽ കാത്തു നിൽക്കുമായിരുന്നു. ഇപ്പോൾ അതില്ല. അത് എന്നും വേണമെന്ന് എനിക്ക് നിർബന്ധവുമില്ല. എങ്കിലും ഒരു നല്ല വസ്ത്രം ധരിച്ച് അവൾക്ക് നിന്നുകൂടെ? അതുപോലും ഉണ്ടാവില്ല. കരിപുരണ്ട വസ്ത്രവും വൃത്തിയില്ലാത്ത മുഖവും. അവൾ അടുത്തു വന്നാൽ വല്ലാത്തൊരു നാറ്റമാണ്. രാത്രിയിൽ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ പോലും വലിയ മാറ്റമില്ല. ഒന്ന് മുഖം കഴുകിയാലായി. ഇത് നേരിട്ട് പറയാൻ എനിക്ക് മടിയാണ്. അവൾ കണ്ടറിഞ്ഞ് മാറിക്കൊള്ളട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. എന്റെ ഭാവമാറ്റം കണ്ടെങ്കിലും അവൾ ശരിയായെങ്കിലോ? എന്റെ സങ്കല്പത്തിലെ ഭാര്യയാവാൻ അവൾക്ക് എന്നാണ് കഴിയുക? ഇനി പറയൂ, ഭർത്താവിന്റെ മൗനത്തിന് ആരാണ് ഉത്തരവാദി? കാരണം ഭർത്താവ് ഗൾഫിലാണ് എന്ന പുസ്തകത്തിന്റെ 6-ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.